ഒട്ടുമിക്ക ആൾക്കാരും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരാട്ടോ. അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്ന് പറയുന്ന ആപ്പുകളിൽ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും ഒട്ടുമിക്ക പേരും. അതിൽ വാങ്ങുന്ന സാധനം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സാധനമായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അളവായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത പ്രൈസിൻ്റെ സാധനമായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ഒട്ടുമിക്ക സാധനത്തിനും റീപ്ലേസ്മെൻ്റ് ഉണ്ടാവും, റീഫണ്ട് ഉണ്ടാവും. അതിൽ ചില സാധനങ്ങൾ റോഷന്, അതുപോലെ തന്നെ ഇന്നർവെയർ, സ്നെഗികൾ, അതുപോലുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുമല്ലോ, അങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും റീപ്ലേസ്മെൻറ്റോ അല്ല റീഫണ്ടോ ഉണ്ടാവാറില്ല. അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച ക്വാണ്ടിറ്റിയോ അതല്ലെങ്കിൽ നമ്മൾ കൊടുത്ത സാധനമോ ആയിരിക്കില്ല ചില സമയത്ത് വരാറുള്ളത്. അതായത് ഒരു ലിറ്ററിൻ്റെ എന്തെങ്കിലും സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാൽ ലിറ്റർ അല്ലെങ്കിൽ അര ലിറ്ററിൻ്റെ സാധനമാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഒരു ലിറ്ററിൻ്റെ ക്യാഷ് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനിൽ ഒരുപാട് പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യും, അതല്ലെങ്കിൽ ആ റീഫണ്ട് ചെയ്യാനോ കഴിയില്ല, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനും കഴിയാറില്ല. അതിന് എന്താണ് ഒരു മാർഗം എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടും, അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഓൺലൈനിലൊക്കെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാവും. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യണം, മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് മൈ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓർഡർ എന്താണോ ചെയ്തത്, ലോഷൻ ആണെങ്കിൽ ആ ലോഷൻ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിൽ എല്ലാ പ്രൊഡക്റ്റിനും റീഫണ്ടോ അതല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ഉണ്ടാവാറുണ്ട്. ആ റീപ്ലേസ്മെൻറ്റ് പോളിസി ഇല്ലാത്തതിന് നേരെ താഴെയായിട്ട് തന്നെ ഒരു ഓപ്ഷൻ കാണാം, നീഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞു. ആ നീഡ് ഹെൽപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുക. അപ്പോൾ തിരിച്ചൊരു മെസ്സേജ് അയക്കും എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ പ്രോബ്ലം ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളോട് ചോദിക്കും മെസ്സേജ് ആയിട്ട് വേണം കോള് ചെയ്യണം എന്നുള്ളത്. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോൾ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് കോള് വരും. അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ലാംഗ്വേജ് കഴിയുന്നതും ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ ഭാഷ അറിയുന്നത്, മലയാളം അതിൽ കാണില്ല, അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലേശം അറിയുന്ന ആരെങ്കിലും ഒന്ന് വിളിപ്പിക്കുന്നതായിരിക്കും നന്നാവുക. എന്താണ് കംപ്ലയിൻറ്റ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. അപ്പം ആ ഇംഗ്ലീഷ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റിനുള്ളിൽ കോള് വരും. ആ കോള് ചെയ്യുന്ന ആളോട് നിങ്ങളുടെ കാര്യങ്ങൾ, വേറൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് വന്ന സാധനം അതായത് ബോക്സ് പൊട്ടിക്കാം, പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള പാക്കറ്റ് നിങ്ങൾക്ക് മാറി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള പാക്കറ്റ് ഒരു കാരണവശത്താലും പൊട്ടിക്കാൻ പാടില്ല. ആ പൊട്ടിക്കാതെയും അതുപോലെ തന്നെ വന്ന ബോക്സിൻ്റെ ബില്ലും നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. അല്ലാത്ത പക്ഷം എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ അത് മാറ്റി കിട്ടിയല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, വന്ന സ്ലിപ്പ് അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് പൊട്ടിക്കാതെ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് പൊട്ടിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാലറിയും ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല, അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത കമ്പനിയല്ല, അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത പ്രൈസിനുള്ള സാധനമല്ല വന്നത് എന്ന് നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അത് പൊട്ടിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുകൊണ്ട് തന്നെ കോള് ചെയ്യുന്ന അവരോട് പറയുക, ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, വന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്, ഇത്ര പൈസയുടെ സാധനമാണ് വന്നത്, ഇത്ര സാധനത്തിൻ്റെ പൈസയാണ് ഞാൻ അടിച്ചത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. അഡ്രസ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് റീപ്ലേസ് ചെയ്യും. ഒരു 10-15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞ ആദ്യം ഓർഡർ കൊടുത്ത സാധനം നിങ്ങൾക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, അതുപോലെ പാക്ക് ചെയ്തിട്ട് അവരെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്നിട്ട്, അതായത് ഈ ഫ്ലിപ്കാർട്ടാണ്, ഫ്ലിപ്കാർട്ടിൻ്റെ സ്റ്റാഫ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ സാധനം നോക്കിയിട്ട് അതന്നെയാണ് ഈ പ്രൊഡക്റ്റ് എന്ന് കൺഫേം ചെയ്ത് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ മറ്റ് സാധാ ഒരു പ്രൊഡക്റ്റ്, അതായത് റീപ്ലേസും റീഫണ്ടൊക്കെ ഉള്ള പ്രൊഡക്റ്റ് സാധാ റീഫണ്ട് ചെയ്യുന്ന പോലെയും, അതുകൊണ്ട് തന്നെ റീപ്ലേസ് അത് ഓരോ കാറ്റഗറിയാണ്. അതായത് ഇലക്ട്രോണിക് വിഭാഗം റീപ്ലേസ് ആദ്യം, അല്ല റീഫണ്ട് ആദ്യം കിട്ടില്ല, റീപ്ലേസ് മാത്രമേ കിട്ടുള്ളൂ. ഒരു 2 പ്രാവശ്യം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പൈസ റിട്ടേൺ തരുള്ളൂ, റീഫണ്ട് തരുള്ളൂ. അതല്ലാതെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു മൊബൈലാണെങ്കിൽ മൊബൈൽ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ റീഫണ്ട് തരില്ല. കാരണം അത് റീപ്ലേസ് ചെയ്യണം. ആദ്യം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് 2-ാമത് സാധനം വന്നിട്ട് അതിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രൊഡക്റ്റുകൾ എന്തുകൊണ്ട് റീഫണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിലൂടെയുള്ളൊരു മറുപടിയാണ്, റീഫണ്ട് കിട്ടും, സാധനങ്ങൾക്ക് റീഫണ്ട് കിട്ടും, അത് ഫസ്റ്റ് പ്രാവശ്യം ഒരു റീപ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ റീഫണ്ട് കിട്ടുള്ളൂ.
അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള മറുപടി കമൻറ്റ് ബോക്സിൽ തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഷോർട്ട് ബ്രേക്ക്.